അപ്പോൾ ഗൈസ് ഫാൻസി ആൻസർ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗാർഡൻ, ഒരു സ്പേസ്, ഗാർഡനിലുള്ള സ്പേസ് എങ്ങനെ ഫില്ല് ചെയ്യാം, കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ള ഒരു ചെറിയ വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കട്ട് പീസിന് ഒരു മരത്തിൻ്റെ കട്ട് പീസിന് കുറച്ച് ഡീ കെ ആയിട്ടുള്ള കട്ട് പീസിൻ്റെ അതുണ്ട്, പിന്നെ രണ്ട് കൊമ്പുണ്ട്, മരത്തിന് രണ്ട് കൊമ്പുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മിനി ഗാർഡനിലാണ്. നമ്മൾ മിനി ഗാർഡനിൽ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അതിലെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗാർഡൻ്റെ ബിഗിനിങ്ങിൽ ചെറിയൊരു പാർട്ടായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ലെഫ്റ്റ് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതിന്. പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസിലൊക്കെ നമ്മൾ കുറേ ക്രിയേറ്റീവ് എലമെൻ്റ് വെച്ചിട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വുഡ് വെച്ചിട്ട് മെയിനായിട്ട് മണി പ്ലാന്റ് കാര്യങ്ങൾ പടരുന്ന ചെടികൾ സെറ്റ് ചെയ്യാൻ വേണ്ടി, കുറച്ച് ലെങ്ത് ടോപ്പിലോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് വുഡ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൊമ്പ് ഇതുപോലെ ഫിറ്റ് ചെയ്യുന്നത്. വുഡിന് വേണമെങ്കിൽ നമുക്ക് സ്പ്രേ പെയിൻറ്റോ പെയിൻറ്റോ ഒക്കെ അടിച്ചിട്ട് കളർ ചേഞ്ച് ചെയ്യാം, പക്ഷേ എനിക്ക് വുഡിൻ്റെ ടെക്സ്ചർ കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ സെയിമായിട്ട് ഒന്നും ചെയ്യാതെ സെയിമായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീഡിയോയിൽ പുതിയൊരു അതിഥി ഉണ്ട്. ഞാൻ എന്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ടായിട്ട് ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഭയങ്കര സപ്പോർട്ടായിട്ട് ഒരാളുണ്ട്. അപ്പോൾ മൂപ്പര് പറയുമ്പോൾ ഫുൾ സപ്പോർട്ടാണ്, ഫുൾ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. ഇതാണ് ആളെ നമ്മുടെ ഗാർഡൻ്റെ ബിഗിനിങ് മുതൽ, പിന്നെ ഞാൻ കൂട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫുൾ സപ്പോർട്ടായിട്ട് ഒരു ബാക്ക് ബോൺ ആയിട്ട് കൂടെ ഉണ്ടാകുന്ന ഒരാളാണ്. പിന്നെ നമ്മൾ ആ വുഡ് ഫിക്സ് ചെയ്ത സ്ഥലത്തായിട്ട് അതിൻ്റെ സൈഡിലായിട്ട് റൗണ്ട് ഷേപ്പിലായിട്ട് നമ്മൾ മെറ്റലിട്ടു. പിന്നെ നമ്മളത് ഒരു കളർ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് സ്പ്രേ പെയിൻ്റ് എടുത്തതിന്, ഒരു കല്ലിൻ്റെ സ്റ്റോണിൻ്റെ എഫക്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് വൈറ്റ് സ്പ്രേ പെയിൻ്റ് എടുത്ത് മൊത്തമായിട്ട്. പിന്നെ നമ്മളതിൻ്റെ ബൗണ്ടറി കിട്ടാനും വേണ്ടിയിട്ട്, ഒരു റൗണ്ട് ബൗണ്ടറി കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ചു, പല സൈസിലുള്ളത്. കുറച്ച് ലെങ്ത്ത് കൂടിയത്, കുറഞ്ഞത്, ലൈറ്റായിട്ട് കുറഞ്ഞത്, കുറച്ച് കൂടിയത്, അങ്ങനെയായിട്ട് ഒരു പാറ്റേൺ കിട്ടുന്ന രീതിയിലായിട്ട് ഒരു ബൗണ്ടറി ഫിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ, ജഗ് കട്ട് ചെയ്തത്, ബോട്ടിൽ പീസ് കട്ട് ചെയ്തത്, അങ്ങനത്തത് വെച്ചിട്ട് സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ട് ചെറിയ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെടിക്കുള്ള ചട്ടി സെറ്റാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ കയ്യിലുള്ള കട്ട് ചെയ്തിട്ടുള്ള ജഗ് പീസ് റെഡ് പെയിൻ്റ് അടിച്ചിട്ട് യെല്ലോയിൽ ഞാനൊരു വെക്റ്റർ ഡിസൈൻ ചെയ്തതായിട്ട് ഒരു വെക്റ്റർ ഡിസൈൻ കാണുമ്പോൾ ഒരു ഭംഗിക്കും വേണ്ടി ഒരു വെക്റ്റർ ഡിസൈൻ ചെയ്തിട്ട് സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ സൈഡിൽ വെച്ചിട്ടുള്ള ഓടിന് സെയിം സ്പ്രേ പെയിൻ്റ് അടിച്ചു, റെഡ് സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ട് ആ ട്രീ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഫിക്സ് ചെയ്തിട്ട് ഏകദേശം ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക്. ഇപ്പോൾ ഏകദേശം ഇതിലുള്ള ചെടിയൊക്കെ അത്യാവശ്യം നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ബാക്കിലുള്ള മാസംമാരെ, നമ്മൾ ബാക്കിൽ കുറച്ച് മാസംമാരെയൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നല്ല ഗ്രോത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫുൾ വീഡിയോയിൽ, നമ്മൾ മിനി ഗാർഡൻ്റെ ഫുൾ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്രാഫ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടാണ് നമ്മൾ മിനി ഗാർഡൻ സെറ്റ് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.